പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. സോ എന്താണ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ, മെട്രിസസ് എന്താണ് ഈ മെട്രിസസ് ഉദ്ദേശിക്കുന്നത്? മെട്രിസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്പേഴ്സ് എന്ത് ചെയ്യാണ് നമ്മൾ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, മെട്രിസസ് എന്ന് പറയുന്നത്. എ മെട്രിസ് ഇസ് എ റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ എ സിംബൽസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്. അല്ലെ, ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ് നമ്മൾ, ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ, അതായത് ആണ് മെട്രിക്സിന്റെ സിംബൽ. ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ് നമ്മൾ നമ്പേഴ്സ് കോളംസ് ആയിട്ടും റോസ് ആയിട്ടും അറേഞ്ച് ചെയ്തതിന് പറയുന്നതാണ് എന്ത്, മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, കോളംസ് ആയിട്ടും റോസ് ആയിട്ടും എന്താണ് നമ്മൾ എന്താണ് റോസ് കോളംസ് ആയിട്ട് മെട്രിക്സസ് നമ്പേഴ്സ് എന്ത് ചെയ്യാണ് അറേഞ്ച് ചെയ്യാണ്. നമുക്കറിയാം ഇതെന്താണ്, നമ്മൾ എന്താണ് റോസ്, ഇതിലിപ്പോ എത്ര റോസ് ഉണ്ട്, 1, 2, 3 അല്ലെ, മൂന്ന് റോസ്. അതായത് നമ്മൾ എന്താണ് ഹൊറിസോണ്ടലി ഉള്ളതാണ് റോസ് എന്ന് പറയുന്നത്, കോളംസ് നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്, വെർട്ടിക്കലി നമ്മൾ ചെയ്യുന്നതാണ് എന്ത് കോളം. സോ എന്ത് ചെയ്യാണ് ഇവിടെ മൂന്ന് റോസും മൂന്ന് കോളംസും ആണ് എന്ത് ഉള്ളത് ഈ ഒരു മെട്രിക്സിൽ ഉള്ളത്. സോ ഇതെന്താണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 3 by 3 അതായത് 3 × 3 ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മെട്രിക്സ് കിടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ 2 by 2 മെട്രിക്സ് എങ്ങനെ എഴുതാം, 2, 1, 1, 4 അല്ലെ, ഇതാണ് എന്ത് 2 by 2. കാരണം എന്താണ് ഇവിടെ രണ്ട് റോസും രണ്ട് കോളംസും ആണ് ഉള്ളത്. സോ ഇതെന്താണ് 2 by 2 ആയിട്ടുള്ള എന്താണ് മെട്രിക്സ് ആണെന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇപ്പോ ഇതിലില്ലേ, ഈ മെട്രിക്സിലെ ഓരോ നമ്പേഴ്സ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, എലമെന്റ്സ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇതിൽ കൺസിഡർ ചെയ്യാം, A11 അതായത് എന്താ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. ഓക്കെ, ഹിയർ A12 എന്താണ് നമ്മുടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ദെൻ 3 അറിയുന്നത് A13 A21 അല്ലെ, സെക്കൻഡ് റോയിൽ എന്ത് ചെയ്യാണ് ഫസ്റ്റ് കോളം, അപ്പൊ A21 ആവും. ഇതെന്തായിരിക്കും A31 അല്ലേ, കാരണം എന്താ ഇത് തേർഡ് റോയിൽ ഫസ്റ്റ് കോളാണ്. അപ്പൊ A31 A32 A33 A21 A22 A23 അല്ലേ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ എലമെന്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. നമുക്കറിയുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഉണ്ട്. സോ ഇതെന്താണ് നമുക്ക് എന്ത് ചെയ്യാണ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്ത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഉള്ളത്. സോ ഏതൊക്കെ ടൈപ്സ് ആണ് മെട്രിക്സസ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് റോ മെട്രിക്സ് ആണ്, റോ മെട്രിക്സ് അല്ലെ. എന്താണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്, എ മെട്രിക്സ് വിച്ച് ഹാവ് ഓൺലി വൺ റോ. ഇവിടെ എന്താണ് ഒരൊറ്റ റോല അല്ലെ, നമ്മൾ ആ റോല അതായത് ഹൊറിസോണ്ടലി ഉള്ള ആ റോയിലുള്ള നമ്പേഴ്സ് ആണ് എന്ത് റോ മെട്രിക്സിൽ വരുന്നത്. അപ്പൊ എന്താണ് എ മെട്രിക്സ് വിച്ച് ഹാസ് ഓൺലി വൺ റോ ഇസ് കാൾഡ് റോ മെട്രിക്സ്. സോ എക്സാമ്പിൾ നിങ്ങൾ തന്നെ നോക്കി നോക്കുക, എന്താണ് ഒരൊറ്റ റോ. ഇപ്പൊ നമ്മൾ എന്താണ് ഇത് മാത്രം എന്ത് ചെയ്യാൻ ഒരു മെട്രിക്സ് ആയിരുന്നു, ഇതാണ് എന്ത് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ എന്താണ് കോളം മെട്രിക്സ്, എ മെട്രിക്സ് വിച്ച് ഹാവ് ഓൺലി വൺ കോളം അല്ലെ, ഇങ്ങനെ ഒരു കോളം മാത്രമാണ് നമ്മൾ ആ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുന്നുണ്ട്, അതാണ് എന്ത് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞത് സീറോ മെട്രിക്സ് ഓൾ നൺ മെട്രിക്സ്. എന്താണ് സീറോ മെട്രിക്സ് നൺ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എന്താണ് ഇവിടെ മെട്രിക്സ് എന്തായിരിക്കും ഫുൾ എന്തായിരിക്കും സീറോ ആയിരിക്കും. അതായത് ഇതിന്റെ ഓർഡർ അല്ലെങ്കിൽ ഈ മെട്രിക്സ് എന്തായിരിക്കും സീറോ, നമ്പേഴ്സ് സീറോ ഉള്ളതാണ് എന്ത് സീറോ മെട്രിക്സ് അഥവാ നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത് സ്ക്വയർ മെട്രിക്സ് ആൻഡ് റെക്ടാംഗുലർ മെട്രിക്സ്. എന്താണ് സ്ക്വയർ മെട്രിക്സ് ആൻഡ് റെക്ടാംഗുലർ, നമ്മൾ എന്താണ് നമ്മൾ നമ്പേഴ്സ് എന്ത് ചെയ്യാണ് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യുക, 2 by 2 ഓർഡറിലോ അല്ലെങ്കിൽ 3 ഓർഡറിലോ ഒക്കെ എന്ത് ചെയ്യണം ഓർഡർ ഓഫ് 3 ഒക്കെ എന്ത് ചെയ്യണം കോളംസും റോസും അറേഞ്ച് ചെയ്തതിനാണ് എന്ത് സ്ക്വയർ മെട്രിക്സ് അഥവാ റെക്ടാംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നതാണ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. ഈ എന്താണ് ഇവിടെ എന്താണ് യൂണിറ്റി ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഇവിടെ എന്താണ് ഡയഗ്രൽ എലമെന്റ്സ് അല്ലെ, ഡയഗ്രൽ അതിന്റെ ആ ക്രോസിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും ഇവിടെ, അതെന്തായിരിക്കും ഇവിടെ 1 ആയിരിക്കും. ആൻഡ് റെസ്റ്റ് ഓഫ് ദി ഡയഗ്രൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് 0 ആയിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആയോ? നമ്മൾ എന്താണ് ഇവിടെ യൂണിറ്റ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് പറയുമ്പോൾ ഡയഗ്രൽ എലമെന്റ്സ് ഇവിടെ എന്തായിരിക്കും 1 ആയിരിക്കും, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വണ് പറയുന്നത് ഡയഗ്രൽ എലമെന്റ്സ്. ഡയഗ്രൽ എലമെന്റ്സ് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ എന്താണ് ഡയഗ്രൽ ആയിട്ട് ഇപ്പൊ ഇതിൽ വരുന്ന ഇങ്ങനെ ഈ എന്ത് ഈ 3 നമ്പർ എന്തായിരിക്കും നമ്പേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ളത് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ 3, 8, 7 ഇവിടെയൊക്കെ 0, 0, 0, 0 അങ്ങനെ റെസ്റ്റ് ഇല്ലേ, ബാക്കിയുള്ളത് 0 ആണ്. ഡയഗ്രൽ എലമെന്റ്സ് എന്തായിരിക്കും നമ്പേഴ്സ് വരും. സ്ക്വയർ മെട്രിക്സ് പറയുമ്പോൾ എന്താണ് ഈ ഡയഗ്രൽ എലമെന്റ്സ് എന്തായിരിക്കും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇത് 2 ആണെങ്കിൽ 2, 2, 2 അല്ലെ, ഡയഗ്രലൊക്കെ എന്തായിരിക്കും 2 ആയിരിക്കും. അതാണ് ഇത് സ്കേളർ മെട്രിക്സ് പറയുന്നത്. നെക്സ്റ്റ് മെട്രിക്സ് ആണ് ഇത് അപ്പർ ട്രയാംഗുലർ ഓർ അപ്പർ ലോവർ ട്രയാംഗുലർ മെട്രിക്സ്. എന്താണ് അപ്പർ ട്രയാംഗുലർ മെട്രിക്സ് പറയുന്നത്, അതായത് ഇവിടെ എന്താണ് ഡയഗ്രൽ എലമെന്റ്സിന്റെ താഴെ വരുന്നത് അല്ലെ, ഡയഗ്രൽ എലമെന്റ്സിന്റെ താഴെ വരുന്നതൊക്കെ എന്തായിരിക്കും 0 ആയിരിക്കും. അതാണ് ഇത് അപ്പർ ട്രയാംഗുലർ. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലോവർ ട്രയാംഗുലർ. അതായത് എന്താണ് ഈ
ഡയഗണലിന്റെ മുകളിൽ എന്തെന്തായിരിക്കും? സീറോ സീറോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ്, ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് സബ് മെട്രിക്സ്. എന്താണ് സബ് മെട്രിക്സ് പറഞ്ഞത്? നമ്മൾ എന്ത് ചെയ്യാണ്, റോസ് കോളംസ് ഡിലീറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് റോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെന്റ്, അതാണ് സബ് മെട്രിക്സ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇവിടെ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്താണ് മെട്രിക്സ് എന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ ടൈപ്സ് ഇല്ലേ, നമ്മൾ ഏതൊക്കെ ടൈപ്പ് പറഞ്ഞു, റോ മെട്രിക്സ് പറഞ്ഞു, കോളം മെട്രിക്സ് പറഞ്ഞു, സീറോ ഓർ നൾ മെട്രിക്സ്, പിന്നെ നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് പറഞ്ഞു അല്ലെ. അപ്പർ ട്രയാങ്കിൾ ഉണ്ട്, ലോവർ ട്രയാങ്കിൾ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞു, ഡയഗണൽ മെട്രിക്സ് പറഞ്ഞു, സ്കേളർ മെട്രിക്സ്, ദെൻ നെക്സ്റ്റ് വൺ സബ് മെട്രിക്സ് പറഞ്ഞു. സോ ഓക്കെ, ഇത്രയാണ്.